ഒരു ദിവസം അനുജൻ ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അനുജൻ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് പിന്നെ വേറെ വരുമാനമൊന്നും ഇല്ലാണ്ടായി. പിന്നാന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മക്കും ജോലിക്കും പോകാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവൻ എന്തെങ്കിലും കൊണ്ടുവരണം, അത് നിർബന്ധമായി. അപ്പോഴാണ് ഇവനൊരു ഐഡിയ തോന്നിയത്. അങ്ങനെ അനുജൻ്റെ ഭാര്യ ഇവൻ കല്യാണം കഴിക്കുകയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2016 സെപ്റ്റംബറിൽ തൃച്ചിയിലെ തൂവാക്കുടി എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ്. ഉച്ച സമയത്താണ് വന്നിരിക്കുന്നത്. പോലീസുകാരൊക്കെ നല്ല മയക്കത്തിലായിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ച്, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കോള് അറ്റൻഡ് ചെയ്ത പോലീസുകാരൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, സാർ ഇവിടെ ബലവന്താംകോട്ടെ എന്ന് പറയുന്ന ഒരു കൽക്കോറിയുണ്ട്, അതിനടുത്ത് തന്നെ ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദിവസമായി അതിങ്ങനെ ഇവിടെ കിടക്കുന്നു, ഒരു വിജനമായ സ്ഥലമാണ്, അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കണം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, അത് അതിൻ്റെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും, എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് വെച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേ ഈ വിളിച്ചാൾ പറഞ്ഞു, ഇങ്ങനെയൊരു സ്കൂട്ടറോ ഒരാളോ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യവും ഇല്ല, കാരണം എന്താ വെച്ചാൽ ഇത് ഫുള്ള് കൽക്കോറിയാണ് എന്നാണ് വിളിച്ചവർ പറഞ്ഞത്. അതുമാത്രവുമല്ല, വിളിച്ചാൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആളുമാണ്. അതുകൊണ്ട് തന്നെ SI പറഞ്ഞു, ഇനി അവനെ പിണക്കണ്ട, ആരെങ്കിലും രണ്ടുപേര് ചെന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞ് രണ്ട് പോലീസുകാരെ അങ്ങോട്ട് വിട്ടു. ആ പോലീസുകാർ പോയി ഈ പിന്നെ സ്കൂട്ടർ എടുത്ത് നോക്കിയിട്ട് RTO ഓഫീസിലേക്ക് ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ മെയിൽ ചെയ്തു. അപ്പോൾ തന്നെ RTO ഓഫീസ് എന്ന് പറഞ്ഞു, ഇത് തിരുവന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ വിനോദിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരിലാണ് ഈ RT നമ്പർ കിടക്കുന്നത് എന്ന് പറഞ്ഞു. ഏതായാലും SI പറഞ്ഞു, ഒരു സ്ത്രീയുടെ പേരിലല്ലേ, എന്താണ് സംഭവിച്ചത്, ഇനി അവരെ തട്ടിക്കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാർ അന്വേഷണം ഊർജിതമാക്കി. അങ്ങനെ തിരുവന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി വിനോദിനിയുടെ അഡ്രസ്സ് നോക്കിയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചപ്പോഴ് തുറന്നത് വിനോദിനിയാണ്. നിങ്ങളാണോ വിനോദിനി എന്ന് ചോദിച്ചു. അതെ, ഞാനാണ് വിനോദിനി. നിങ്ങളുടെ സ്കൂട്ടർ കാണാതായിട്ടുണ്ടോ എന്നുള്ള പോലീസിൻ്റെ ചോദ്യത്തിന് അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണുന്നില്ല സാർ, September 7 മുതൽ അദ്ദേഹത്തെ കാണുന്നില്ല, എവിടെയാണ് പോയത് എന്നറിയില്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇതേപോലെ വല്ല ബിസിനസ് ആവശ്യത്തിനും പോകാറുണ്ട്, അതുകൊണ്ട് തന്നെ കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് വിനോദിനി പറഞ്ഞത്. വിനോദിനിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നിങ്ങളെ സ്കൂട്ടറിൻ്റെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ വിനോദിനി ഒരു കംപ്ലൈൻറ്റ് എഴുതിയിട്ട് പോലീസുകാർക്ക് കൊടുത്തു. അതുമാത്രവുമല്ല, കാണാതായ തങ്കദുരൈ എന്ന് പറയുന്നയാള് അവിടെയുള്ള ഒരു MLA ബന്ധുവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്താ സംഭവിച്ചതെന്ന്, ഇല്ലെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയക്കാരൊക്കെ ചൊറയാക്കും, അത് പോലീസിന് അറിയാം. അങ്ങനെ ഈ തങ്കദുരൈയുടെ മൊബൈൽ നമ്പറൊക്കെ വാങ്ങിച്ചു പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത്. അതായത് ഈ തിരുവന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കൃഷ്ണസമുദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ ഈ മൊബൈൽ അതേ സിമ്മിൽ അതേ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് ആ വിദ്വാനെ പിടികൂടിയപ്പോൾ ഒരു മെലിഞ്ഞ് ഒരു കഞ്ചാവ്, 24 മണിക്കൂറും കഞ്ചാവും വെള്ളവുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി. അതായത് ഇവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ മൊബൈൽ കൊടുത്ത് നടക്കുന്നത് ചോദിച്ചപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കളഞ്ഞു കിട്ടിയതാണ് എന്നാണ് ഇവൻ ആദ്യം പറഞ്ഞത്. ഏതായാലും പോലീസുകാർ അത് വിശ്വസിച്ചില്ല. പോലീസുകാർ അവനെ നേരെ തൂക്കിയെടുത്ത് ഇവിടത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ എത്തിയിട്ട് പിന്നെ പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇയാൾ പറഞ്ഞത്, സാർ ഈ തങ്കദുരൈ എന്ന് പറയുന്നയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അയാളെ ഞാൻ കൊലപ്പെടുത്തി എന്നാണ് ഈ പിന്നെ എന്നവരുടെ ഈ കഞ്ചാവ് പറയുന്നത്. അതായത് ഷപ്പാണി എന്നാണ് ഇവൻ്റെ പേര്, ഈ ഷപ്പാണി പറയുന്നത് അതാണ്. അപ്പം അങ്ങനെ ഈ പോലീസുകാർ പറഞ്ഞു, നീ എന്തിനാണ് തങ്കദുരയെ കൊലപ്പെടുത്തിയത്, എന്നിട്ട് ബോഡി എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ ബോഡി ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിനടുത്ത് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ തന്നെ അവിടെ സുബ്രഹ്മണി എന്ന് പറയുന്ന ഒരാൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരുന്നു. ആ സുബ്രഹ്മണി ഇതേപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ 2009 മുതൽ കാണാതായിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ കാണാതായതിൻ്റെ കേസ് അന്വേഷണത്തിന് വേണ്ടി വന്നതാണ്. 7 വർഷം കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ഇവർക്കുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നിന്ന് കിട്ടുകയുള്ളൂ. 7 വർഷം കഴിഞ്ഞാൽ കാണാതായ ഒരാൾ മരിച്ചു എന്നാണ് പറയുക. അങ്ങനെ അത് അന്വേഷിച്ച് വന്നതാണ്. അപ്പോഴാണ് ഈ ഒരു കൊലപാതകി അവിടുന്ന് പറയുന്നത്, സാർ 2009 പെരിയസ്വാമി എന്ന് പറയുന്ന 76-കാരനെയും കൊലപ്പെടുത്തിയത് ഞാനാണ്, അതും ഈ ഒരു ക്ഷേത്രത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പോലീസിനോട് പറയുന്നു. അങ്ങനെ പോലീസുകാർ അങ്ങോട്ട് പോവുകയാണ്. ഇത് കേട്ട് സുബ്രഹ്മണി ഞെട്ടിത്തെറിച്ചു. കാരണം തൻ്റെ അച്ഛൻ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള ഒരു ഇതിലായിരുന്നു, ഒരു ആശ്വാസത്തിലായിരുന്നു ഈ സുബ്രഹ്മണി. പക്ഷേ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സുബ്രഹ്മണിക്ക് സഹിക്കാനായില്ല. അങ്ങനെ
അദ്ദേഹവും നേരെ ഈ സ്ഥലത്തേക്ക് പോവുകയാണ്. വിജിനമായ സ്ഥലത്ത് ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും ആരെങ്കിലും വന്നാലായി, എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രം, ഇല്ലാതെ ഒരാൾ പോലും ആ ഒരു പരിസരത്തേക്ക് വരാറില്ല. അത് തന്നെയാണ് ഈ കൊലപാതകിക്കൊരു തുണയായതും. അങ്ങനെ അവിടെ ചെന്നു, ഈ രണ്ട് മൃതദേഹങ്ങളും പുറത്തെടുത്തു, ഇവരുടെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നു. അതുപോലെ 7 വർഷം മുമ്പ് കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം വെറും എലുമ്പ് മാത്രമാണ് കിട്ടിയത്. അതൊക്കെ DNA പരിശോധനക്കൊക്കെ അയച്ചപ്പോൾ ശരിയാണ്, സംഭവം ശരിയാണ്. അതുമാത്രവുമല്ല, പോലീസ് ഞെട്ടിയത് മറ്റൊരു സ്ഥലത്താണ്. എന്താണെന്ന് വെച്ചാൽ, രണ്ട് മൃതദേഹത്തിൻ്റെയും കൈയും കാലൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ തലക്ക് നല്ല രീതിയിൽ പരിക്കേൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. പോലീസുകാർക്കൊരു സംശയം, ഇനി ഇവൻ അവയവക്കടത്തിൻ്റെ മാഫിയാണോ അല്ലെങ്കിൽ ഇത് നരബലിയാണോ എന്നുള്ള ഒരു സംശയം വന്നു. പോലീസുകാർ അങ്ങനെ ഈ വ്യക്തിയെപ്പറ്റി അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ഷപ്പാണി എന്ന് പറയുന്നവനെ അന്വേഷിച്ചപ്പോഴേ അവനൊരു അവിടെ ഈ കൃഷ്ണ സമുദ്രത്ത് തന്നെയുള്ള ഒരു അച്ഛനും അമ്മയും പിന്നെ അനുജനും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. അപ്പോൾ അനുജൻ എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ ജോലിയൊക്കെ ചെയ്ത് നല്ല അത്യാവശ്യം നല്ല കുടുംബസ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഇവനാണെങ്കിൽ ചെറുപ്പം മുതലേ കള്ളിനും കഞ്ചാവിനും അടിമയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വീട്ടിൽ കയറ്റാറില്ല, ഇനി വന്നാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. അനുജൻ അങ്ങനെ വിവാഹമൊക്കെ കഴിച്ച് നല്ല കുടുംബമായിട്ട് ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം അനുജൻ ആക്സിഡന്റിൽ മരിക്കുന്നത്. അനുജൻ ആക്സിഡന്റിൽ മരിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് പിന്നെ വേറെ വരുമാനമൊന്നും ഇല്ലാണ്ടായി. പിന്നെ എന്നാണ് ഈ അച്ഛനും അമ്മക്കും ജോലിക്കും പോകാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവൻ എന്തെങ്കിലും കൊണ്ടുവരണം, അത് നിർബന്ധമായി. അപ്പോഴാണ് ഇവനൊരു ഐഡിയ തോന്നിയത്. അങ്ങനെ അനുജൻ്റെ ഭാര്യ ഇവൻ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിച്ചതിന് ശേഷം ഇവൻ അനുജൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇവിടെ ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവരും, നീ അവരുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് ജീവിക്കാം. ഏതായാലും നശിച്ചു, ഇനിയിപ്പോൾ ഇവൻ പറയുന്ന പോലെ കേട്ടത് കേട്ടില്ലേ എന്ത്. ആ സ്ത്രീ പറഞ്ഞ് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ ഓരോരോ ആൾക്കാരെയും ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. കൊണ്ടുവന്ന് അവർ കുറച്ച് പൈസ കൊടുക്കും, ആ പൈസയും കൊണ്ട് ഇവൻ പോയിട്ട് നല്ല രീതിയിൽ കള്ളും കഞ്ചാവും ഓടിക്കും, കുറച്ച് പൈസയും സ്ത്രീക്കും കൊടുക്കും. അങ്ങനെ ഇവർ നല്ല രീതിയിൽ ജീവിച്ച് പോകുമ്പോൾ ഒരു ദിവസം ഒരു കബഡി കളിക്കാരൻ ഇതേ ഒരു ആവശ്യവുമായിട്ട് വരികയാണ്. അങ്ങനെ അയാളെയും കൂട്ടി ഇവൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവൻ്റെ ഭാര്യയെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം കബഡി കളിക്കാരൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക വാങ്ങിച്ച് ഇവൻ നേരെ ബാറിൽ പോയ തക്കത്തിന് ഈ കബഡി കളിക്കാരനും ഈ പെണ്ണും പിള്ളിയും കൂടി ഒളിച്ചോടി കളഞ്ഞു. ഈ ഒളിച്ചോടിയപ്പോൾ ഇവൻ്റെ സമനില തെറ്റി. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഒരു വരുമാനമാണ്, അതായത് എങ്ങനെയെങ്കിലും ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിച്ച് കൊല്ലണം എന്നുള്ള ഒരു മൈൻഡാണ് വന്നത്. കാരണം എൻ്റെ വരുമാനം പോയില്ലേ, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും. അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ പെരിയസ്വാമി എന്ന് പറയുന്ന ഒരാൾ 2009 ബാറിലിരുന്ന് പിന്നെ വെള്ളടിക്കുന്നത്. അപ്പോൾ പെരിയസ്വാമി ഇങ്ങനെ പരിചയപ്പെട്ടു. പെരിയസ്വാമി പറഞ്ഞ് ഞാൻ നെല്ല് വിറ്റിട്ട് വരുന്നതാണ്, കുറച്ച് പൈസയുണ്ട് എൻ്റെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് ഇവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പോഴാണ് ഇവന് ഒരു ഐഡിയ തോന്നിയത്, ഒരു കാര്യം ചെയ്യാം, പെരിയസ്വാമീനെ ഒന്ന് നോക്കാം എന്ന് കരുതിയിട്ട് പെരിയസ്വാമിയോട് പറഞ്ഞു, എനിക്ക് ഒരു സ്വർണ്ണക്കെട്ടി കിട്ടിയിട്ടുണ്ട്, അത് വിൽക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ ഈ പെരിയസ്വാമിക്ക് ഞാൻ പകുതി പൈസ തരാം. അപ്പോൾ സ്വർണ്ണക്കെട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പൈസ ഒന്നും തരണ്ട, ഇപ്പോഴേ സ്വർണ്ണക്കെട്ടി കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ സ്വർണ്ണക്കെട്ടി വെച്ചത് ഇന്ന ക്ഷേത്രത്തിൻ്റെ അടുത്താണ്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അതിന് മുന്നേ തന്നെ രണ്ടുപേരും നല്ല രീതിയിൽ വെള്ളടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ പെരിയസ്വാമി എന്ന് പറയുന്ന ആൾ നല്ല അടി അടിച്ചിട്ടുണ്ട്, അയാൾക്ക് ശരിക്കും കാലും നിലത്തുറയ്ക്കുന്നില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ ഈ പിന്നെ ഇവൻ ഈ ഷപ്പാണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇനി സ്വാമീനെ ഒന്ന് തൊഴുതോന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് തൊഴാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്ത് ഇയാളങ്ങനെ കുമ്പിട്ടിരുന്ന് തൊഴുകയാണ്. ആ നിമിഷത്തിലാണ് അടുത്തുള്ള കല്ലെടുത്തിട്ട് ഇയാളെ തലക്കടിച്ചു. തലക്കടിച്ചതിന് ശേഷം ഇയാളുടെ കയ്യിലുള്ള പിന്നെ പൈസ മുഴുവൻ എടുത്തിട്ട് അവിടെ പിന്നെ ഒരു കുഴിയും കുഴിച്ച് അതിനുശേഷം ഈ തലയും ഇതെല്ലാം അറുത്തു മാറ്റിയിട്ട് അവിടെ കുഴിച്ചു മൂടിയത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ തങ്കദുരൈ എന്ന് പറയുന്നയാളെ കാണുന്നത്. അയാളെയും ഇതുപോലെ ചെയ്തു. ഇങ്ങനെ 8 കൊലപാതകമാണ് ഇയാൾ ഈ ഒരു കാലത്തിനിടയ്ക്ക്, ഈ 7 വർഷത്തിനിടയിൽ ഇയാൾ ചെയ്തത് എന്ന് കേട്ടപ്പോൾ പോലീസ് ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ, 7 വർഷമായിട്ടും ഇങ്ങനെയൊരു ക്രിമിനൽ ഉണ്ടായിട്ട് ഒരാൾ പോലും ഇവനെ സംശയിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ കബഡി കളിക്കാരനെയും അതുപോലെ തന്നെ ഈ പെണ്ണിനെയും കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ഇവൻ്റെ ഈ കഥ അറിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വന്നു, ഇവരുടെ ബന്ധുക്കളൊക്കെ വന്നു. അതായത് ഈ 2012, 2015, 2014 പലതരത്തിലും ഇവൻ ഇതേ കാര്യം പറഞ്ഞിട്ട്, അതായത് ഒരു സ്വർണ്ണക്കെട്ടിയുണ്ട് എന്ന് പറയും, ഈ അമ്പലത്തിൽ കൊണ്ടുവരും, ഈ അമ്പലത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അവരെ തലക്കടിച്ചു കൊല്ലും, എന്നിട്ട് അവിടെ കിടന്ന് ഇതൊക്കെ വെട്ടിമാറ്റിയിട്ട് അവിടെ അടുത്തെടുങ്കിലും കുഴിച്ചു മൂടും. ആ അമ്പലത്തിലാണെങ്കിൽ പറഞ്ഞല്ലോ, വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ആൾക്കാർ വരാറുള്ളൂ. അതും ഇവനൊരു സൗകര്യമായി. ഇവൻ എല്ലാ സാധനങ്ങളും, ഈ കുഴിച്ചു മൂടാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ അമ്പലത്തിനടുത്ത് തന്നെയാണ്. അങ്ങനെ പോലീസുകാർ ഈ 7 വർഷത്തിന്
അതിനിടയിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് കുഴിച്ചു മൂടപ്പെട്ട 8 മൃതദേഹങ്ങളും പുറത്തെടുക്കുകയാണ്. പുറത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവനെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഹാജരാക്കി ഇതിനുള്ള ഒരു കേസിൻ്റെ വിധിയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് 2023 ഒരേ ഒരു കേസിന് മാത്രമാണ് ഇവനെ ശിക്ഷിച്ചിരിക്കുന്നത്. ബാക്കി കേസുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൃക്സാക്ഷികളോ ഒന്നുമില്ല, സാഹചര്യ തെളിവുകൾ മാത്രമാണ്. അതുമാത്രമല്ല പലരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹങ്ങൾ അതായത് എല്ലുവരെ അഴുകിയ നിലയിലായതുകൊണ്ട് തന്നെ പല പിന്നെ ആൾക്കാരെയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലായിരുന്നു. അങ്ങനെ ഏതായാലും ഒരു കേസിൽ ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല നാട്ടുകാർ ഞെട്ടിയത് മറ്റൊരു സ്ഥലത്താണ്. അതായത് ഇത്രയും എല്ലാ ഈ പിന്നെ കൊല്ലപ്പെട്ടവരൊക്കെ നല്ല ആരോഗ്യമുള്ളവരാണ്. ഇവനാണെങ്കിൽ തീരെ ആരോഗ്യമില്ല. ഇവൻ കഞ്ചാവും കള്ളും അടിച്ചിട്ട് ഇവനങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഒരുത്തനാണ്. പക്ഷേ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ളൊരു കഴിവ് ഇവനുണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ സ്വർണ്ണക്കട്ടി എന്ന് പറയുമ്പോഴേക്കും ഈ എല്ലാവർക്കും എന്ന് പറയുന്നത് പൈസയാണല്ലോ ആവശ്യം. അതായത് പൈസേൻ്റെ ആക്രാന്തം കൊണ്ട് എല്ലാവരും ഈ സ്വർണ്ണക്കട്ടി എന്ന് പറയുമ്പോഴേക്കും ഇവൻ്റെ കൂടെ അങ്ങ് ചേർന്നു. അതാണ് എല്ലാവർക്കും സംഭവിച്ചതും എന്നുള്ളതാണ്. ഏതായാലും പിന്നെ പോലീസുകാർ അങ്ങനെ ഒരു ഒരു പിന്നെ ഒരു സ്കൂട്ടർ പാർക്കിംഗ് ഒരു സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ച ആ സ്കൂട്ടറിൽ നിന്നും കണ്ടുപിടിച്ച ഒരു കേസ് എന്ന നിലയിൽ പോലീസ് നല്ല രീതിയിൽ തമിഴ്നാട്ടിൽ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ്. ഒരേ ഒരു സ്കൂട്ടർ ഒരു സ്ഥലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ പിടിച്ചു കയറിയ ഒരു കേസ് തുമ്പായിരിക്കുന്നത് 8 കൊലപാതകങ്ങളെയാണ്. എല്ലാവരോടും പറയുകയാണ് വല്ല പൈസേൻ്റെ ഇതുപോലെ സ്വർണ്ണക്കട്ടി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണേ രണ്ടാമതൊന്നും ആലോചിക്കാതെ എടുത്ത് പുറപ്പെടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതേ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.